വെള്ളമില്ലെങ്കിലും കരയിൽ ജീവിച്ചു പോകുന്ന ചില ഇനം ആമകളെയും തവളകളെയും കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. എന്നാൽ ഈ കഴിവ് മീനുകൾക്കുമുണ്ടെങ്കിലോ? ചർച്ച ചെയ്യാം ലങ് ഫിഷിനെ കുറിച്ച്. വെൽക്കം ബാക്ക് ടു ബാക്ക് സ്റ്റോറീസ്. കുറച്ചുനാൾ വെള്ളത്തിലും പിന്നെ കാലങ്ങളോളം കരയിലും കഴിയേണ്ടി വരുന്ന ആഫ്രിക്കൻ മുഷി വിഭാഗത്തിൽപ്പെടുന്ന ഒരിനം മത്സ്യമാണ് ലങ് ഫിഷുകൾ. കുറെ നാൾ ജലത്തിൽ ജീവിച്ചാൽ പിന്നെ വർഷങ്ങളോളം ഇവർ കരയിലായിരിക്കും ജീവനം. കൃത്യമായ ഒരു കണക്കില്ലെങ്കിലും പകുതി നദിയിലും പകുതി കരയിലുമല്ല ഇവയുടെ ജീവിത രീതി. കുറച്ചു മാസങ്ങൾ നദിയിൽ കഴിഞ്ഞ ശേഷം പിന്നെ വർഷങ്ങളോളം കരയിലായിരിക്കും ഇവയുടെ ജീവനം. ആഫ്രിക്കൻ ഉഷ്ണരാജ്യങ്ങളിലാണ് ലങ് ഫിഷ് എന്നറിയപ്പെടുന്ന ഇത്തരം മത്സ്യങ്ങളെ കാണാനാകുക. ഇവിടങ്ങളിൽ മഴയെത്തി നദി നിറയുന്നത് വല്ലപ്പോഴും ആയതിനാലാണ് ഈ അത്യപൂർവ അതിജീവന പ്രതിഭാസം ഇവയ്ക്ക് സ്വന്തമായത്. ഏകദേശം 4 വർഷത്തോളമൊക്കെ ചിലപ്പോൾ ഇവയ്ക്ക് മണ്ണിനടിയിൽ കഴിയേണ്ടി വരാറുണ്ട്. നദിയിലെ ജലം വറ്റിയാൽ ഇവ നനവു മാറും മുൻപേ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. അതിനുശേഷം വർഷങ്ങളോളം ഇവ പ്യൂപ്പകളെ പോലെ സമാധിയിലിരിക്കും. ഈ സമയത്ത് കരയിൽ നിന്നും വായു സ്വീകരിക്കാൻ പാകത്തിൽ ഇവയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. മഴ പെയ്യുവോളം ഇവ ഈ സന്യാസ ജീവിതം തുടരും. എന്നാൽ മഴ പെയ്ത് നദിയിൽ ജലം കയറിയാൽ ഇവ പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്തും. എന്നാൽ ഇവിടങ്ങളിൽ മഴ പെയ്ത് നദിയിൽ വെള്ളം കയറുന്നതിന് ചിലപ്പോൾ വർഷങ്ങളോളം കാലതാമസം വന്നേക്കാം. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ വെള്ളത്തിൽ നിന്നും ശ്വസിക്കാനുള്ള ഇവയുടെ സ്വാഭാവികമായ കഴിവ് നഷ്ടപ്പെടും. ഇത്തരം മീനുകൾ വെള്ളത്തിൽ നിന്നും കരയിലെത്തി ശ്വസിച്ച ശേഷമാണ് പിന്നീട് നദിയിലേക്ക് മടങ്ങുക. ഏകദേശം 1.25 മീറ്റർ ആണ് ഇവയുടെ നീളം. കൊക്കൂണായി മാറി ഏറെ നാൾ ഇരിക്കുമ്പോൾ ഇവയുടെ ചുറ്റിലും നടക്കുന്നത് ലങ് ഫിഷുകൾ അറിയാറില്ല. ചിലപ്പോൾ നദിയിൽ നിന്നും മണൽ വാരി വീടുകൾ നിർമ്മിക്കുമ്പോൾ ഭിത്തിയുടെ ഭാഗമായി പോലും ലങ് ഫിഷുകൾ മാറാറുണ്ട്. എന്നാൽ ഇതൊന്നും ഇവയെ ബാധിക്കാറില്ല. മഴ പെയ്ത് വെള്ളം തട്ടിയാൽ ഇവ ഭിത്തി പൊളിച്ച് വെളിയിൽ വരും. എന്നിട്ട് മഴവെള്ളത്തിലൂടെ നീന്തി നദിയിലെത്തും. എന്നാൽ മണ്ണിന്റെ ആഴങ്ങളിൽ പതുങ്ങിയിരിക്കുന്ന ഇവയെ കണ്ടെത്തി ആഫ്രിക്കക്കാർ ആഹാരമാക്കാറുണ്ട്. ഇതാണ് ലങ് ഫിഷുകൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നവും. ലങ് ഫിഷുകളെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാം താഴെ കമന്റ് ബോക്സിലൂടെ. മറ്റൊരറിവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു ഞാൻ ഡിവിൻ. നന്ദി.